പാലക്കാട് അട്ടപ്പാടിയിൽ ഉൾവനത്തിലെ വൻ കഞ്ചാവ് തോട്ടം കണ്ടെത്തി നശിപ്പിച്ച എക്സൈസ്. അഗളി ഏണിക്കൽ കിണ്ണക്കര മലയിടുക്കിൽ നിന്നാണ് വിപണിയിൽ 10 ലക്ഷത്തോളം മൂല്യം കണക്കാക്കുന്ന 400 ചെടികൾ നശിപ്പിച്ചത്. അട്ടപ്പാടി പുതൂരിലെ എടവാണി ഊരിൽ നിന്നും 3.5 കിലോമീറ്റർ അകലെയുള്ള ഏണിക്കൽ കിണ്ണക്കര മലയിടുക്ക്, ആർക്കും എത്തിപ്പെടാനാവാത്ത മലപ്രദേശം. അഗളി റേഞ്ച് എക്സൈസ് സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കാടും മലയും താണ്ടിയാണ് തോട്ടത്തിലെത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുമേഷിന്റെയും നന്ദകുമാറിന്റെയും നേതൃത്വത്തിലുള്ള 15 അംഗ സംഘമാണ് പുലർച്ചെ മല കയറിയത്. അർദ്ധരാത്രിയോടെയാണ് എക്സൈസ് ഓഫീസിലേക്ക് കഞ്ചാവ് തോട്ടത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചത്. ഉടൻ തന്നെ സംഘം റെയ്ഡിനായി പുറപ്പെട്ടു. നേരം പുലരും മുമ്പേ സംഘം മലയിടുക്കിലെത്തി. ഏണിക്കൽ കിണ്ണക്കര മലയിടുക്കിലെ വിശാലമായ സ്ഥലത്ത് 10 അടി ഉയരമുള്ള ചെടികൾ നിറഞ്ഞ കഞ്ചാവ് തോട്ടം, 123 തടങ്ങളിലായി 4 മാസം പ്രായമുള്ള 395 ചെടികൾ, ഒന്നുപോലും ബാക്കി വയ്ക്കാതെ ഉദ്യോഗസ്ഥർ ചേർന്ന് പൂർണ്ണമായും പിഴുതെടുത്ത് നശിപ്പിച്ചു. കഴിഞ്ഞ മാസവും അഗളി റേഞ്ച് പരിധിയിൽ നിന്നും 604 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഈ പ്രദേശങ്ങൾ എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു. പ്രദേശവാസികളെ ഉപയോഗപ്പെടുത്തിയാണ് വൻ ലഹരി മാഫിയ കഞ്ചാവ് കൃഷി നടത്തിയതെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ തവണ ചെടി നശിപ്പിച്ചെങ്കിലും തോട്ടമുടമയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു. അതേസമയം മണ്ണാർക്കാട് നിന്നും മെത്താഫെറ്റമിനുമായി 2 യുവാക്കളെ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടി. മണ്ണാർക്കാട് സ്വദേശികളായ ഫഹദ് ഹുസൈൻ, നിസാർ എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നും ലഹരി എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി വിൽപ്പന സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണവും ഊർജിതമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.